திருவாவணிராவ மனசாகி நிலாவ மலையாள சுண்டில் மலரோண பாட்டு திருவாவணிராவ மனசாகி நிலாவ மலையாள சுண்டில் மலரோண பாட்டு மாவின் கொம்பி வெல்கம் பேக் டு மை சேனல் அப்ப இன்ன நான் ஒரு ஓண ஸ்பெஷல் வீடியோ ஐட்ட உங்களுக்கு முன்னிலே எடுத்துக்கிட்டு അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി മേനു ക്രാഫ്റ്റ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ ജിൻസ് ക്രിയേഷൻ ഇട്ടു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കുറച്ച് പേരൊക്കെ എന്നെ കാണുന്നുണ്ടാവുക ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നൊസ്റ്റാൾജിയാണ് ഈ വീഡിയോയുടെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സ്കൂളിലെ എൻ്റെ ഓണം സെലിബ്രേഷൻ അതുപോലെ തന്നെ കോളേജിലൊക്കെ ഓണം സെലിബ്രേഷൻ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ കൂടിയിട്ട് കാലത്ത് നേരത്തെ എണീക്കുന്നത് ഓണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും എന്നിട്ട് ഓണത്തിൻ്റെ അന്ന് എണീറ്റിട്ട് ഈ തുമ്പ മുക്കുറ്റി അങ്ങനെയുള്ള ചെടികളൊക്കെ പോയി പറിച്ചുകൊണ്ടിരും അപ്പോൾ ആരാണ് കൂടുതൽ പൂ പറിക്കുക എന്നുള്ള കാര്യത്തിൽ രണ്ടാളും തമ്മിൽ ഭയങ്കര മത്സരമൊക്കെ ആയിരിക്കും എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ പൂക്കളൊക്കെ ഇട്ട് ചെറിയ കുഞ്ഞു പൂക്കളാണെങ്കിലും അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കാശൊക്കെ പിരിച്ചിട്ട് പൂക്കളൊക്കെ പൂവൊക്കെ കൊണ്ടുവരും വീട്ടിൽ നിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് പൂവൊക്കെ മേടിച്ചു കൊടുന്ന് എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഇടുന്നു പിന്നെ സദ്യ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക പിന്നെ ആരെങ്കിലും നല്ല തടിയൊക്കെ വയറൊക്കെ ഉള്ള ആരെങ്കിലും പിടിച്ചിട്ട് അന്നത്തെ ദിവസം മാവേലിയാക്കി നമ്മൾ മാവേലിയാക്കും എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജി ഫീലാണ് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നമുക്ക് പൂക്കളത്തിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് വന്നിട്ട് ആ പൂക്കളെടുത്ത് വാരി എറിയുമ്പോഴുള്ള ഒരു സുഖം സന്തോഷം അതാണ് ഏറ്റവും രസം എന്ന് പറയുന്നത് ഓണത്തിൽ എനിക്ക് ഇപ്പോഴും ഓർത്തിരിക്കുമ്പോൾ നമുക്കൊരു മിസ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് അതാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പൂക്കളം വാരി എറിയുക ചിലപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ട് എറിയും ആകെ അതൊരു ആഘോഷമായിരുന്നു കോളേജ് കാലത്തിൽ ഓണം സെലിബ്രേഷൻ്റെ മെമ്മറീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ സാരി ഒക്കെ ഇടുത്ത് എല്ലാവരും ബോയ്സ് ആണെങ്കിൽ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഗേൾസ് ആണെങ്കിൽ സെറ്റ് സാരി ഒക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് അത് എല്ലാവരും ഒരേപോലെ സാരി ഒക്കെ ഇടുത്ത് എല്ലാവരും കേരള ട്രഡീഷണൽ ഡ്രസ്സായിരിക്കും അന്ന് വരുന്നുണ്ടാവുക മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സെൽഫിയാണ് അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം തോന്നുന്നു എല്ലാവരും കൂടി ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അതും വേറൊരു ഫീലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സൊക്കെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തത് 2017 അതാണ് കോളേജ് ലാസ്റ്റത്തെ ഇയർ സെലിബ്രേഷൻ കൊറോണ ആയതുകൊണ്ട് എല്ലാവർക്കും പുറത്തൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിലിരുന്നിട്ടല്ല സാധാരണ നമ്മൾ ആഘോഷിക്കുക ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളികൾ അതിൽ വരുന്നുണ്ട് വടംവേലി ഉണ്ടായിരിക്കും മുറിയടി ഉണ്ടായിരിക്കും ഓണക്കല്ല് ഓണപ്പൂക്കളം പിന്നെ മെയിനായിട്ട് ഓണസദ്യ ഏറ്റവും സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന സംഭവം ഓണക്കോടി ഓണത്തിനായിരിക്കും പുതിയൊരു ഡ്രസ്സ് എന്തായാലും എല്ലാവർക്കും കിട്ടും ഓണക്കോടി എന്ന് പറഞ്ഞിട്ടും പിന്നെ ഓണത്തിന് മാവേലി വരുന്ന വിരുന്ന് വരുന്ന മാവേലി പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർകാരുടെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട് പുലിക്കളി അപ്പോൾ പുലിക്കളി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർകാരുടെ സ്വന്തം അഭിമാനമാണ് കുറേ വയറൊക്കെ ഉള്ള നല്ല രസമാണ് കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും അപ്പോൾ അതൊക്കെ ഈ വർഷം ഇപ്പോൾ ഇല്ല നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യത്തിലൊന്നാണ് നമ്മുടെ സ്വന്തം പുലിക്കളി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് ഇതിന് സൂപ്പറായിട്ട് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉള്ളത് വെച്ചിട്ട് ഓണം ആഘോഷിക്കാം സേഫ് ആയിരിക്കും എല്ലാവരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ജിൻസ് ക്രിയേഷൻ എന്നാണ് എൻ്റെ വീഡിയോയുടെ പേര് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇതുപോലെ രസകരമായ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ